സാമ്പത്തിക തട്ടിപ്പിനിരയായി ആത്മഹത്യ ചെയ്ത മാന്നാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി അമ്മയുടെ മകളും ആരോപണങ്ങളുമായി രംഗത്ത്. അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമെന്നും സാമ്പത്തിക തട്ടിപ്പിനിരയായി ജീവനൊടുക്കിയ ശ്രീദേവി അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോട് പറഞ്ഞു. മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരരുത് എന്നും അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി ജീവനൊടുക്കിയ ശ്രീദേവി അമ്മയുടെ മകൾ ശ്രീജ മാധ്യമങ്ങളോട് പറഞ്ഞു. 2023 ഫെബ്രുവരി മുതൽ ഈ തട്ടിപ്പ് സംഘം പലപ്പോഴായി 65 ലക്ഷം രൂപ തട്ടിയെടുത്തതായും ഇത് തിരികെ ചോദിച്ചപ്പോൾ അമ്മയെ ഈ സംഘം ഭീഷണിപ്പെടുത്തിയതായും മകൾ പറഞ്ഞു. ഇതിനെതിരെ മാന്നാർ പോലീസിൽ നൽകിയ പരാതിയിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതോടെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും പിന്നീടാണ് നമ്മളിത് ട്രാക്ക് ചെയ്തത്. ട്രാക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നീടാണ് ഞാൻ പറഞ്ഞ കഥ. ഇങ്ങനെയാണ് ഉഷ കൊണ്ടുവന്ന് അമ്മ പറയുന്ന ഇതാണ് നമ്മളത്. ഉഷ കൊണ്ടുവന്നിട്ട് മോളിയെ പരിചയപ്പെടുത്തുക. ചേച്ചി ലോൺ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ കാശെല്ലാം വരും. ആദ്യം കാശ് വെച്ചു അമ്മ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കുടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ചെന്നു. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞ് 10 പേരുടെ സ്വർണം വാങ്ങിച്ചു. ചേച്ചി എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്തു ചേച്ചി തരാൻ പറഞ്ഞു വാങ്ങിച്ചോണ്ടിരിക്കുന്നു. വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നതെന്താ ചേച്ചി ലോൺ അപ്രൂവ് ആയി ചേച്ചി ലോൺ അപ്രൂവ് ചെയ്താലേ ചേച്ചിയുടെ കാശ് തരാൻ പറ്റുള്ളൂ. അമ്മ എന്നോട് പറയാതാണ് എന്റെ മാതയാണ്. ഇതിന്റെ അന്വേഷണത്തിനായി മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തിയ തന്നോടും അമ്മയോടും ഉന്നത ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറുകയും കുബേര കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം അമ്മ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും മകൾ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥനെതിരെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാന്നാർ.